യോഗ കർമ്മസു കൗശലം സമത്വ യോഗ ഉച്ചതേ എന്നും മറ്റുമുള്ള ഗീതാവാക്യങ്ങളുടെ ആധികാരികതയ്ക്ക് ഭഗവാന്റെ ജീവിതം തന്നെ മതിയായ തെളിവാണ്. വാസ്തവത്തിൽ ഭഗവാന്റെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് ഭഗവത്ഗീത. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ശ്രീകൃഷ്ണൻ ഏതൊരു ഭാരിച്ച പ്രവൃത്തികളും ലാഭത്തോടെയും ഉത്സാഹത്തോടെയും നിറവേറ്റി. ഗോപികളോടൊത്ത് ലീലകളാടുന്ന അതേ ലാഘവത്വം യുദ്ധരംഗത്തും രാജഭരണത്തിലും ഭഗവാൻ നിലനിർത്തി. അനേക മഹാപുരുഷന്മാർ അണിനിരന്ന യുധിഷ്ഠിരൻ്റെ യാഗവേദിയിൽ വെച്ച് പൂജ ചെയ്യപ്പെടുമ്പോൾ ഏതൊരു പുഞ്ചിരിയാണോ ആ ചുണ്ടുകളിൽ വിളയാടിയിരുന്നത്. അതിഥികളെ പാദപൂജ ചെയ്ത് സ്വീകരിക്കുമ്പോഴും അതേ മന്ദഹാസം വിളങ്ങിയിരുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുവിടുന്നതിന് പകരം അവയെ വിവേകത്തോടെ സ്വീകരിക്കാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അഹങ്കാരമില്ലാതെ അർപ്പണഭാവത്തോടുകൂടി വേണം കർമ്മം ചെയ്യുവാൻ. അപ്പോൾ കർമ്മത്തിൻ്റെ ഭാരവും ബന്ധനവും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഭഗവാൻ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുവെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ഭഗവാൻ പരമാവധി ശ്രമിച്ചതാണ്. തൻ്റെ ശ്രമം പരാജയപ്പെട്ടിട്ടും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിൽ തന്നെ സാധനയാക്കി മാറ്റാനുള്ള മാർഗം ഉപദേശിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. സത്യത്തിൽ ഭഗവാന്റെ യുദ്ധം ഉള്ളിലെ ജീവാത്മാ പരമാത്മ യുദ്ധമാണ്. പിന്നെ പുറത്തെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് എല്ലാ സൈസ് ആൾക്കാരും വരും. പോലീസുകാർ വരും, ജഡ്ജികൾ വരും, വക്കീലന്മാർ വരും, മിലിട്ടറിക്കാർ വരും. അപ്പം മിലിട്ടറിക്കാർ വരുമ്പോഴോ അദ്ദേഹത്തോട് ഉപദേശിച്ചത് സാമന്താനം ഭേദം തിണ്ണമെന്ന. ആഗ്രഹങ്ങളൊന്നും അവിടെ വ്യക്തിയില്ല, ഭ്രാന്തനാണ് അവൻ. ആഗ്രഹങ്ങൾ വന്ന അവിടെ വ്യക്തിയില്ല, ഭ്രാന്തനാണ്. സ്ഥാനമാനങ്ങളോട് ആഗ്രഹം വന്നാൽ അവിടെ വ്യക്തിയില്ല, ഭ്രാന്തനാണ്. അവനൊരു ഇത് കുടിച്ചതുപോലുള്ള അവനാണ്. അപ്പം കുടിച്ചൊരാൾ വരുമ്പം കുടിച്ചിട്ട് ഒരാൾ വരികയാണ് ചീത്തയും വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കയറി താമസിക്കാൻ. അപ്പോൾ എന്തു ചെയ്യും? സ്നേഹത്തോടെ എന്തെങ്കിലും പറയും, ലബാ നമുക്ക് ഒരു കാപ്പി കുടിക്കാം, മേടിച്ചിട്ട് കൊണ്ടുപോയി കാപ്പി കുടിക്കാൻ വിളിക്കും. പിന്നെയും ചീത്ത വിളിക്കുന്നെങ്കിൽ എന്തു ചെയ്യും? പിന്നെയും ചീത്ത വിളിക്കുന്നെങ്കിൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്തേച്ചും പറഞ്ഞു വിടാൻ നോക്കും. എന്നിട്ടും പിന്നെയും ചീത്ത വിളിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് വരുമ്പോൾ മാറാൻ നോക്കും. മാറിയാലും ഒടിപ്പോയാലും പിന്നെയും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കേണ്ടത്? പിന്നെ എന്തെടുക്കേണ്ടത്? വടിയെടുക്കണം. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു മിലിട്ടിക്കാരൻ വന്നപ്പോൾ സാമന്താനം ഭേദം തിണ്ണം ആദ്യം തന്നെ നീ എടുത്താടരുത്. നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അവരോട്. കാരണം ഉടനെ തന്നെ നമ്മൾ എടുത്ത് യുദ്ധം ചെയ്യുന്നതല്ല, ക്ഷമയാണ്. പിന്നെയും നമ്മളെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നോക്കിക്കണമെന്നാണ് പറയുന്നത്. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ധർമ്മമാണ് നീ, നിൻ്റെ ധർമ്മം, ക്ഷത്രിൻ്റെ മെട്രിക്കാരൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. വലിയൊരു വൃക്ഷം നടാൻ വേണ്ടി നമ്മൾ ചെറിയ കുറെ പുല്ല് വെച്ച് കളയേണ്ടി വരും. ഒരു വലിയ അസുഖം മാറാൻ വേണ്ടി പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. ഇപ്പോൾ നല്ല സെല്ലുകൾ പോവും. ഇപ്പോൾ അവർ അഹങ്കാരിക്ക് വേണ്ടി വഴിമാറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധർമ്മം കൂടി കൂടി അധർമ്മങ്ങളെ സൃഷ്ടിക്കാനാണ്. കൃഷ്ണം വന്ന് അധർമ്മങ്ങളെ സൃഷ്ടിക്കാനല്ല, ധർമ്മത്തിന് നിർത്താണ്. അധർമ്മത്തെ ചൂണ്ടുന്ന ധർമ്മമാണ്. ചിലവർ നമ്മുടെ ചോദിക്കാം, എൻ്റെ വസ്തു അവർ പിടിച്ചെടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്ത് ചെയ്യണം എന്ന് പറയാം. മക്കളൊരു ലോയറെ കണ്ടിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്ക്, നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കും മക്കളെ. അല്ല ആരെങ്കിലും ആദ്യം നിങ്ങൾ പഞ്ചായത്തുകാരോടോ അവിടെ അറിയപ്പെടുന്ന ഒരാളെ പോയി കാണുക, അവിടുത്തെ പഞ്ചായത്തിലോ അറിയപ്പെടുന്ന ആളോട് പരാതി പറയുക. അവിടെയും വിജയിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോർട്ടിൽ പോയി പറയുക, അല്ലയോ കേസ് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യുക. എന്നൊക്കെയല്ലേ പറയാൻ ഒക്കത്തുള്ളൂ. വേണ്ട, മക്കളെ മാർക്ക് കൊടുക്കുമെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അവർക്ക് അവകാശപ്പെട്ട വസ്തുവാണ്. അപ്പോൾ അതുപോലെയാണ് പറയാം. അല്ലെ, കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല, ധർമാധർമ്മ ആണ് അവിടെ. ധർമ്മത്തിന് വേണ്ടിയുള്ള അധർമ്മത്തെ ചൂണ്ടിയത്. അതിപ്പോൾ റോഡ് സ്പീഡ് വണ്ടി ഓടിക്കുമ്പോൾ ഫൈനടിക്കുന്ന പോലെ അതടിച്ചില്ലെങ്കിൽ സ്പീഡിൽ തന്നെ പോകും, കൊണ്ടുപോയിന്ന് അവനും ഇടിച്ചാകും, മറ്റേ ആളും ഇടിച്ചാകും. അപ്പോൾ അതുപോലാണ് ഓരോന്നിനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം വിടുമ്പോൾ അധർമ്മത്തെ ചൂണ്ടുന്ന ധർമ്മമാണ് യോഗ കർമ്മസ് കൗശലം.
സമത്വം യോഗ ഉച്ചത എന്നും മറ്റുമുള്ള ഗീതാവാക്യങ്ങളുടെ ആധികാരികതയ്ക്ക് ഭഗവാന്റെ ജീവിതം തന്നെ മതിയായ തെളിവാണ്. വാസ്തവത്തിൽ ഭഗവാന്റെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് ഭഗവത്ഗീതയും.